ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അഫ്ഗാനി ചിക്കൻ. ഇന്ന് നമുക്കിതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസുകൾ ജിഞ്ചർ, ഗാർലിക്, ടൊമാറ്റോ, ഓണിയൻ, മല്ലിയില, ഗ്രീൻ ചില്ലി. ഇനി നമുക്ക് കട്ട് ചെയ്ത വെജിറ്റബിൾസുകളെല്ലാം ഒരു മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസുകളെല്ലാം അരച്ച് റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിനുള്ള മസാല ചെയ്തെടുക്കാം. ഇനിയൊരു ബൗളിലേക്ക് അരച്ച് വെച്ച മിക്സിംഗ് ചേർക്കുക. അതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അരച്ച് വെച്ച മിക്സും തൈരും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്കുള്ള സ്പൈസി മസാലകൾ: കസൂരിമെത്തി, ഗരം മസാല, ബ്ലാക്ക് പെപ്പർ, ജീരാപ്പൊടി, സാൾട്ട്. ഇനി നമുക്ക് ഈ മസാലകൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായത് 1/4 ബൗള് പാലാണ്. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിനുള്ള മിക്സിംഗ് റെഡി ആയിരിക്കുന്നു. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായ ചിക്കൻ എടുത്തിട്ടുള്ളത് 150 ഗ്രാം ചിക്കനാണ്. ഇനി ചിക്കൻ ഈ മസാലയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ മസാലയിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15-20 മിനിറ്റ് റെസ്റ്റിന് വെക്കണം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനാവശ്യമായുള്ള ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിൽ ഇല്ലാത്തവർ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാലും മതിയാകും. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിരിക്കുന്നു. ഇനി നമുക്കതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് റെഡി ആയിരിക്കുന്നു. ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. സ്മോക്ക് ചെയ്യുന്നത് ഒരു ഫ്ലേവർ കിട്ടുന്നതിനാണ്. നിങ്ങൾ ഇതുപോലെ സ്മോക്ക് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് റെഡി ആയിരിക്കും. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ചിക്കൻ മസാല ചെയ്തെടുക്കാം. അതിനാവശ്യമായുള്ളത് ഗ്രാമ്പു, ഏലക്ക. ഗ്രാമ്പു, ഏലക്ക ഓയിൽ പാനിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഗ്രാമ്പു, ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച മസാലയുടെ ബാക്കിയുള്ള മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മസാല നല്ലോണം ടൈറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നല്ലോണം ടൈറ്റായി വരും. അതുവരെ ഒന്ന് ഇളക്കി റെഡിയാക്കുക. ഇപ്പോൾ മസാല ടൈറ്റായി വന്നിരിക്കുന്നു. ഈ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്ത് അത് നല്ല മിക്സാക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ അഫ്ഗാനി ചിക്കൻ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഈ കുക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ.